വിദ്യാസാഗരമൂർത്തി, 18-ാം തീയതി, ഫെബ്രുവരി 18-ാം തീയതിയാണ് ഇത് നടക്കുന്നത്, ഈ സംഭവം നടക്കുന്നത്. 22-ാം തീയതിയാണ് 12 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ 12 വിദ്യാർത്ഥികളുടെ പേര് ഞാൻ വായിക്കാം. അഖിൽ കെ, അഖിലിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. കാശിനാഥൻ RS, അമീൻ അക്ബർ അലി, അരുൺ കെ, അരുണാണ് SFI യൂണിറ്റ് പ്രസിഡൻറ്റ്. സിഞ്ചോ ജോൺസൺ, അവനാണ് വില്ലൻ, അവനാണ് ഇവിടെ വന്നവരെയും ഭീഷണിപ്പെടുത്തിയത്, പുറത്തൊരു അക്ഷരം മിണ്ടരുത് എന്ന് ഭീഷണിപ്പെടുത്തിയ അവനാണ്. ആസിഫ് ഖാൻ, അമൽ ഇഹ്സാൻ, അജയ് ജെ, സൗദ് റിസാൽ, അൽതാഫെ, ആദിത്യൻ വി, മുഹമ്മദ് ധനീഷ്. അപ്പോൾ ഇവരൊന്നും ഇതുവരെ ഇവരെയൊന്നും പോലീസിന് പിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ സസ്പെൻഷനിൽ അല്ലാത്തവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ കൊടിസുനിയുടെയും കൃമാനി മനോജിൻ്റെയും അനിയന്മാർ കേരളത്തിലെ ക്യാമ്പസുകളിൽ അരങ്ങ് തകർക്കുകയാണ്. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് ആ വെറ്റിനറി സർവകലാശാലയിലെ ഡീനിനെ പോലുള്ള അധ്യാപകർ കൂടിയാണ്. ഇവരാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഡീൻ ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, അയാൾക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. അവിടെ ഈ സിദ്ധാർത്ഥൻ്റെ നിലവിളി അവിടെ ചുറ്റുവട്ടത്തുള്ളവർ കേട്ടിട്ടുണ്ട്. 3 ദിവസം ക്രൂരമായ മർദ്ദനത്തിനിരയായ സിദ്ധാർത്ഥൻ്റെ നിലവിളി. എന്നിട്ട് ഇദ്ദേഹം എന്നോട് പറയുകയാണ് സിദ്ധാർത്ഥം പരാതി നൽകിയിട്ടില്ല എന്ന്. അപ്പോൾ ഇതുപോലുള്ള ഡീനുകൾ, ഇതുപോലുള്ള അധ്യാപകർ, അത് ഇതുപോലുള്ള വിദ്യാർത്ഥികൾ, അവർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം, അവരെ ഒന്നും ശിക്ഷിക്കില്ല. അങ്ങനെ ഒരു 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 തിട്ടൂരം കിട്ടിയതുകൊണ്ടല്ലേ കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നേതൃത്വത്തിൽ ഇപ്പോഴും റാഗിങ് അനുസ്യൂതം തുടരുന്നത്. നോക്കൂ, SFI എന്ന സംഘടന തന്നെ നിരോധിക്കപ്പെടേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്നതാണ് ഒറ്റ വാക്കിൽ ഇതിൻ്റെ ഉത്തരം. കാരണം SFI നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ ആസൂത്രിതമായ ജിഹാദി വൽക്കരണമാണ് ക്യാമ്പസുകൾ. ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടന, പോപ്പുലർ ഫ്രണ്ടിന്റെ ക്യാമ്പസ് ഫ്രണ്ട് ഇപ്പോൾ ഡീഫങ്ക്ട് ആണ്, പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഈ ക്യാമ്പസ് ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന അതിഭീകര ഭീകരവാദി കുഞ്ഞുങ്ങൾ മുഴുവൻ ഇപ്പോ പാലൂട്ടി വളർത്തപ്പെടുന്നത് SFI ആണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പേരുകൾ പലതുമായിരിക്കും, അഖിലെന്നോ നിഖിലെന്നോ ആഷോ എന്നോ, അതൊക്കെ എന്താണെന്ന് കൂടി എനിക്ക് അറിഞ്ഞൂടാം. ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയും ഈ ഇസ്ലാമിക ജിഹാദിന്റെ ഭാഗമായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ താലിബാന്റെ കോടതിയാണ് ഒരു മനുഷ്യനെ ഈ പരസ്യമായി വിചാരണ ചെയ്തു കൊല്ലുന്ന കോടതി. ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന വിചാരണ കോടതി ഒന്ന് താലിബാന്റേത് മാത്രമാണ് എന്റെ അറിവിൽ. പക്ഷെ കേരളത്തിൽ അരിയിൽ ഷുക്കൂർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രവർത്തകനെ പി ജയരാജന്റെ കാറിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കരയുന്ന രാഗേഷ്, എന്താ പേര്, TVയിൽ കരഞ്ഞ രാഗേഷ്, ടി വി രാജേഷ് പിന്നെ ഫോട്ടോ എടുത്തിട്ട് അത് പിന്നെ ജയരാജൻ അയച്ചു കൊടുക്കുകയും ജയരാജനും TV രാജേഷും കൂടി അണികളെ പ്രകോപിപ്പിക്കുകയും അവര് ഒരു വയലിലിട്ടിട്ട് 100 കണക്കിന് പേര് ചുറ്റും നോക്കി നിൽക്കെ അരിയിൽ ഷുക്കൂറിനെ വിചാരണ ചെയ്ത് മരണത്തെക്കാൾ വേദനയാണ് മരണം വരുന്നു എന്ന് ഈ പൂച്ച എലിയെ തട്ടിക്കളിക്കുന്ന പോലെ ഭീതി കൊടുത്തു 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 കൊടുത്ത് മാനസികമായും ശാരീരികമായും മുറിവേൽപ്പിച്ച് കൊല്ലുന്ന, എന്ത് ഭാഷ കൊണ്ട് ഇത് പറയണം എന്നറിയില്ല. നമ്മൾ ഈ മലയാളികൾ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കും ഈ നൃശംസതയ്ക്ക്, ഈ ക്രൂരതയ്ക്ക്, ഈ ഹിംസാത്മകമായ പ്രവൃത്തിക്ക് ചേരുന്ന വാക്കില്ല. അങ്ങനെ സിദ്ധാർത്ഥിനെ കൊല്ലാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് എന്നെ ഏറെ അമ്പരിപ്പിക്കുന്നത്. സിദ്ധാർത്ഥ് KSU പ്രവർത്തിച്ചതുകൊണ്ടോ, സിദ്ധാർത്ഥ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ പ്രവർത്തിച്ചുകൊണ്ടോ, ഒന്നുമല്ല. സിദ്ധാർത്ഥ് കുറെ പെൺകുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് നൃത്തം ചെയ്തു, ആ പെൺകുട്ടികളുടെ കണ്ണിലുണ്ണിയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് സംഗീതവും നൃത്തവും വെറുക്കുന്ന കോടതി താലിബാൻ കോടതി അല്ലേ അനിൽ നമ്പ്യാർജി? അപ്പൊ സംഗീതവും നൃത്തവും പാടില്ല ക്യാമ്പസ്. സംഗീതവും നൃത്തവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഏട്ടന്മാർക്ക് മാത്രം. ഞങ്ങള് പിന്നെ ഞങ്ങൾപ്പെട്ട, നമുക്കറിയാം, അണ്ടർവെയർ പോലും ധരിക്കാതെ ഉളുപ്പുകെട്ട വർഗങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ സമരത്തിനൊക്കെ അണ്ടർവെയർ പോലും ധരിക്കാതെ കൂട്ടുസമരത്തിന് പോകുന്ന ഈ എംബോക്കുകളാണ്. ഈ സിദ്ധാർത്ഥ ചെറുപ്പക്കാരൻ പിന്നെ നൃത്തം ചെയ്തു, അല്ലെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫറാണ്, നന്നായി പാടുന്നു, നൃത്തം ചെയ്യുന്നു, പെൺകുട്ടികൾക്ക് വളരെ വലിയ ഇഷ്ടമാണ്, അപ്പൊ അവനെ കൊല്ലണം. ഇതെന്ത് ഈ ഹിംസാത്മകമായ ചിന്ത വരുന്നത്? കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകത്തിന്റെ ശാപമായ സിദ്ധാന്തത്തിൽ നിന്നും തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതിന് മുൻപ് ഇവരാരെ കണ്ടാണ് പഠിക്കുന്നത്? മുമ്പേ പലരും പറയായിരുന്നു ബീഹാറിൽ ചിലവ് ഈ കൊലപാതകം കൂടുതലാണ്, തട്ടിക്കൊണ്ടുപോലും കൂടുതലാണെന്ന്. ഇപ്പൊ ഞാൻ അവരോട് പറയാറ് നിങ്ങളുടെ നേതാവാരാ ലാലു പ്രസാദ് യാദവ് അല്ലേ എന്ന് ചോദിക്കുകയായിരുന്നു.
അതുപോലെ അതുപോലെ ഇവിടെ എസ് എഫ് ഐ ആരിലേക്കാണ് ഉറ്റു നോക്കുന്നത്? വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ പിന്നെ നമ്മുടെ കതിരൂർ മനോജിന്റെ കൊലപാതകിയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? ഇപ്പൊ ഈ കൊലപാതകികൾ നേതൃത്വത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഇതിലപ്പുറം എന്ത് പ്രതീക്ഷിക്കാനാണ്? സി പി എമ്മിന്റെ നേതൃനിര മുഴുവനും അതിക്രൂരമായ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന കൊലപാതകങ്ങൾ ചെയ്യുന്ന വിദഗ്ധരായിട്ടുള്ള ആളുകൾ, അവർ പ്രസവിച്ചു വിടുന്ന ഈ കുഞ്ഞുങ്ങൾ, വിഷലിപ്തമായ മനസ്സുള്ള ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യില്ല ക്യാമ്പസിൽ? ഞാൻ അനിൽജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു, ഈ പോക്കോ നമ്മുടെ കല്ലാടേറ്റ് ആ വെറ്ററി കോളേജിലെ സാറിന്റെ മറുപടി എന്നെ ഞെട്ടിച്ചു. ഞാൻ അറിഞ്ഞില്ല ഇത്. അപ്പൊ ഈ ഞാൻ അറിഞ്ഞില്ല, എനക്കൊന്നും അറിയില്ല എന്ന മറുപടി എവിടുന്നാ വരുന്നത്? ഇപ്പൊ ഞാനിതാ പറഞ്ഞു, യഥാ രാജ തഥാ പ്രജാന്നുള്ള ചൊല്ലു എനക്കറിയില്ല. എന്ത് ചോദിച്ചാലും എനക്കറിയില്ല. അത് ആരിൽ നിന്നായി വരുന്നത്? ഉത്തരവാദിത്വമില്ലാത്ത, യാതൊരു തരത്തിലും ജനങ്ങളുടെ ക്ഷേമത്തെ പറ്റി ചിന്തിക്കാത്ത, സ്വന്തം പശുത്തൊഴുത്ത് സ്വന്തം സ്റ്റെയർ കേസ് മാത്രം ചിന്തിക്കുന്ന ഒരു നേതാവിന്റെ അയാളുടെ ഭരണത്തിന് കീഴിലുള്ള എല്ലാവരും അടിമുടി കറപ്റ്റഡ് ആയിട്ടും അടിമുടി ഉത്തരവാദിത്വ ഇറസ്പോൺസിബിൾ ആയിട്ടും ഇരിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇത് വരുന്നത്? ആ മനുഷ്യനെ നേരത്തെ ഒരാളിവിടെ രാജേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ ആ ഡീനിനെയും ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ അറിവിൽ സെക്ഷൻ 4 പ്രകാരം 2 വർഷമേ റാഗിങ്ങിന് പിന്നെ ശിക്ഷ കിട്ടുള്ളൂ മാക്സിമം. 2 വർഷം വേണമെങ്കിൽ 10,000 രൂപയും പിഴയും കൊടുക്കാം, ചിലപ്പോൾ 2 കൂടി വരാം. പക്ഷെ അതുകൊണ്ടൊന്നും ആവുന്നില്ല. ഇപ്പോൾ 20 വയസ്സോ 22 വയസ്സോ ഉള്ള ഈ ക്രിമിനലുകള് 2 വർഷം പോയാൽ അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നു? പാർട്ടി അവരെ കൂടുതൽ വലിയ നേതാക്കന്മാരാക്കി വരും. നാളത്തെ പിണറായി വിജയനോ നാളത്തെ പി ജയരാജനോ നാളത്തെ ഇ പി ജയരാജനോ ഒക്കെ ആയിട്ട് വരേണ്ടവരാണ് ഇവർ. അത് തടയണമെങ്കിൽ വധശിക്ഷ അല്ലെങ്കിൽ അത് ക്ഷമിക്കണം, അതായത് ജീവപര്യന്തമോ അല്ലെങ്കിൽ കൊലപാതകത്തിന് എന്ത്, ഒരു കൊലപാതകം നടന്നാൽ ഈ രാജ്യത്ത് എന്താണ് 302 എന്താണ് അട്രാക്ട് ചെയ്യുക, അത് ഇവർക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് ഇനിയും ആവർത്തിക്കും. ശിക്ഷയുടെ കാഠിന്യം കുറയുമ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എസ് എഫ് ഐ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്. എസ് എഫ് ഐ ഇത് നിർത്താനും പോകുന്നില്ല, ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഇന്നിപ്പോ ഈ ചർച്ച ഇത്ര പ്രസക്തമായിട്ടുള്ള ജനം ടി വി മാത്രമാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും പിന്നെ പൊന്നുമോൻ ആർഷോയ്ക്കും വേദനിക്കുന്നുണ്ട്, ഒരാളും ചർച്ചയ്ക്കെടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ നമുക്കറിയാലോ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് എസ് എഫ് ഐ ഗവർണർക്കെതിരെ എസ് എഫ് ഐ സമരം ചെയ്തപ്പോ ആർഷോയെ കൂട്ടിക്കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ കേട്ടതല്ലേ? എന്റെ പൊന്നുമനെ വാടാ, നീ കരയല്ലടാ, നിനക്ക് ഞാൻ ബുൾസൈ വാങ്ങി തരാന്നല്ലേ പറഞ്ഞു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ നെറികെട്ട രാഷ്ട്രീയ പക്ഷപാതിത്വമുള്ള പാകിസ്ഥാൻ പോലീസ് ഉള്ളടത്ത് എസ് എഫ് ഐ ഒരു FIR ഇടുമ്പോൾ ആത്മഹത്യയെ ചിത്രീകരിക്കും? യാതൊരു തരത്തിലും എസ് എഫ് ഐ ഇതിൽ പ്രതിപട്ടികയിൽ വരികയില്ല. അതിന് ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നേരത്തെ ആരോ പറഞ്ഞു ശാമാണോ എന്നറിയില്ല, ആരോ പറഞ്ഞു ഇൻതിഫാദ എന്നുള്ളത് പറഞ്ഞിട്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻതിഫാദ എന്ന് പറയുന്നത് തന്നെ അപ്രൈസിങ് ഷേക്കിംഗ് ഓഫ് എന്നൊക്കെ പറയുന്നത് ഭരണ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രതിരോധം എന്ന രീതിയിലാണ് അതിന്റെ പൊതിഞ്ഞുള്ള വാക്ക്. പക്ഷെ സത്യത്തിൽ അത് ജൂതന്മാരെ കൊല്ലാനുള്ള ആഹ്വാനമാണ്. വളരെ വളരെ പച്ചയ്ക്ക് പറഞ്ഞാൽ പലസ്തീനികൾക്ക് ഹമാസ് പോലെയുള്ള അതിഭീകര സംഘടനകൾ പല ഇസ്രായേലികളെ കൊന്നൊടുക്കാനുള്ള ആഹ്വാനമാണ്. പെട്ടെന്നുള്ള ഒരു ഹിറ്റ് ആൻഡ് റണ്ണിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ബോംബ് എക്സ്പ്ലോഷനിലൂടെ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇൻവേഷനിലൂടെ, ഒരു റാപ്പിഡ് പിന്നെ റെയ്ഡിലൂടെ ആളുകളെ പരമാവധി കൊന്നൊടുക്കുന്ന ആ മനുഷ്യ വേട്ടയ്ക്ക് ഹമാസ് നൽകുന്ന ഓമന പേരാണ് ഇൻതിഫാദ. കേരളത്തിൽ ഇൻതിഫാദ എന്ന പേരിൽ ഒരു കലോത്സവം നടത്തേണ്ടെന്ന് എന്ത് ആവശ്യമാണ് നിലനിൽക്കുന്നത്? അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ പണ്ട് ജോർജ് ബുഷ് പറഞ്ഞ പോലെ ആക്സിസ് ഓഫ് ഓൾ ഈവിൾ, എല്ലാ തെമ്മാടിത്തരത്തിന്റെയും എല്ലാ നൃശംസതയുടെയും മൂലബിന്ദു എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന്, അല്ലെങ്കിൽ അഥവാ ഇപ്പോഴത്തെ അവസ്ഥയിൽ സീരിയസ് ഫ്രോഡ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ ഇത് വലിയ അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിപ്പോ ആദ്യമായിട്ടല്ല, 2017 മഹാരാജാസ് കോളേജിലേക്ക് ഒരുവിധം 10-30 SFI കയറി ചെന്നിട്ട് പ്രിൻസിപ്പളിന്റെ കസേര കത്തിച്ചത് ഓർമ്മയുണ്ടോ? പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് കടന്നു കയറിയിട്ട് പ്രിൻസിപ്പളിന്റെ കസേര കത്തിക്കുക, ഒരു പ്രിൻസിപ്പൾ റിട്ടയറായിട്ട് പോകുമ്പോൾ അവർക്ക് കുഴിമാടം ഉണ്ടാക്കുക, അവർക്ക് കുഴിമാടം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് എം എ ബേബിയെ പോലെയുള്ള അവരുടെ നേതാക്കന്മാർ പറയുന്നത് അത് ഒരു എന്താണ് കലാപ്രവർത്തനമാണ്, ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്നാ പറഞ്ഞു. ഒരു പ്രിൻസിപ്പൾ പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് കുഴിമാടം ഒരുക്കുന്നത് ഒരു ആർട്ട് ഇൻസ്റ്റലേഷൻ ആണെന്ന് വ്യാഖ്യാനിക്കുന്ന നേതാക്കളാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതിനേതെങ്കിലും തരത്തിൽ അവർ ദുഃഖിക്കുകയോ സിദ്ധാർത്ഥത്തിൽ ഒരു മനുഷ്യജീവൻ എടുത്തല്ലോ ഞങ്ങൾ എന്ന വേദന വരികയില്ല. ഒരുപക്ഷെ രാവണന് പോലും സീതയെ തട്ടിക്കൊണ്ടു പോയതിൽ ദുഃഖം ഉണ്ടായിരുന്നിരിക്കുക, എസ് എഫ് ഐക്കാർക്ക് ഉണ്ടാവും എന്ന് വിചാരിക്കേണ്ട. കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു മനസ്ഥിതിയുള്ള നേതാക്കന്മാരുടെ പിന്നെ കുഞ്ഞുമക്കളാണ് അവർ, പാലൂട്ടി വളർത്തുന്നവരാണ്, അവരെയാണ് ഇവർ മാതൃകയായിട്ട് കാണുന്നത്. ആ മാതൃകയ്ക്ക് അനുസരിച്ച് മാത്രമേ ഇവർക്ക് വളരാനാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ
ഇവിടെ കലാലയങ്ങളിൽ ഇന്തിഫാദ നടത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോഴും അതിതീവ്ര മുസ്ലിങ്ങളിൽപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കുറച്ച് കുട്ടികള് കലാലയങ്ങളിലുണ്ട്. അതൊക്കെ ഇവർക്ക് ഇവരിലേക്ക് ചേർക്കാൻ എന്ത് ചെയ്യണം? അവരെ ആകർഷിക്കാൻ വേണ്ടി ഇഫ്താർ പാർട്ടി നടത്തേണ്ടി വരും, അവരെ ആകർഷിക്കാൻ വേണ്ടി പലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടി വരും, അവരെ ആകർഷിക്കാൻ വേണ്ടി ജൂതന്മാരെ കൊന്നെടുക്കാനുള്ള മുറവിളിയായിട്ടുള്ള ഇന്തിഫാദ എന്ന് പേരിടേണ്ടി വരും. അത്യന്തം അപകടകരമായ ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ക്യാമ്പസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പക്ഷേ പരസ്യമായിട്ടൊരു വേദന പറയാനുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു രാഷ്ട്രപതി ലോകായുക്തയുടെ ബില്ലിൽ ഒപ്പുവെച്ചത്. അത് നമ്മുടെ ഗവർണർ നടത്തിയ പോരാട്ടങ്ങൾക്ക് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയാണ്. നമ്മുടെ ഗവർണർ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അഴിമതി നടത്തുന്ന മന്ത്രിമാർ ആ സ്ഥാനം പോവും, എം എൽ എമാരാണ് ആ സ്ഥാനം പോകണം എന്നുള്ളതാണ്. ഇവിടുത്തെ ലോകായുക്ത കുറച്ച് സ്ട്രിക്റ്റ് ആണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അഴിമതി നടത്തിക്കൂടെ ഒരു കുഴപ്പമില്ല, സ്ഥാനം പോവില്ല എന്നുള്ള അവസ്ഥയായി. അപ്പൊ ഗവർണർ ആരായി? ഗവർണറെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേച്ചൊട്ടിച്ച മാതിരിയെ. അപ്പോ ഇപ്പോഴും ഈ വിഷയത്തിൽ ഗവർണർ ഇടപെട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാല് എന്താണ് നടക്കുന്നത് എന്നെ പോലുള്ള സാധാരണക്കാരായ രാഷ്ട്രീയ പക്ഷപാതിത്വം ഇല്ലാത്തവർക്ക് മനസ്സിലാവുന്നില്ല. ഈ എസ് എഫ് ഐക്ക് എതിരെ പോരാടിയാലും സി പി എമ്മിനെതിരെ പറഞ്ഞാലും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയാണുള്ളത്. അത് മാറുന്നത് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് വിജയനോട് പല രീതിയിലും നീക്കമൊക്കെ നടത്തുമ്പോൾ വിജയനും വിജയന്റെ കൂട്ടരും ആ വൈതാളികരും ക്രൂരത വെടിയുകയില്ലെന്ന് മാത്രമല്ല, അവരിത് മുമ്പത്തേക്കാൾ പൂർവാധികം ശക്തമായിട്ട് നമുക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ള ബുദ്ധി നമുക്ക് എന്നാണ് ഉണ്ടാകുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം മുതൽ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ആർ എസ് എസ് പ്രവർത്തകരുടെ കൊലപാതകം വരെയുള്ള കൊലപാതകങ്ങളിൽ ഈ പാർട്ടിയും അതിന്റെ യുവജന പ്രസ്ഥാനവും അതിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിനിങ്ങും അവർ നടത്തുന്ന ആയുധ ശേഖരണം, ഉദാഹരണം പറഞ്ഞാല് കോഴിക്കോട് ആർട്സ് കോളേജിൽ ഒരിക്കലും ഒരു സംഭവം ഉണ്ടായി. കോഴിക്കോട് ആർട്സ് കോളേജിൽ ഇതുപോലെ ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായപ്പോ അവിടെ ഒരു മുറി അനുവദിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൾ എസ് എഫ് ഐക്കാർക്ക് ആയുധം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. എസ് എഫ് ഐക്കാർക്ക് ആയുധം സൂക്ഷിക്കാൻ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഒരു മുറി അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അവർ വിജയിക്കുന്ന എല്ലാ ക്യാമ്പസുകളിലും അവർക്ക് ആയുധം, ഇടിക്കട്ട, അതുപോലെ ഇരുമ്പ് വടികള്, പൈപ്പുകള്, പിന്നെ പിന്നെ മറ്റ് പിന്നെ ആയുധങ്ങൾ ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമ്പസുകളിലും മുറി ഒരുക്കി കൊടുക്കുന്ന പ്രിൻസിപ്പൽമാരാണ് കേരളത്തിലുള്ള. അവരും ഭയന്നിട്ടാണ്, അവർക്കും ജീവനും ഭയമുണ്ട്. ഭരിക്കുന്നത് ഈ പാർട്ടിയാണ്, വീണ്ടും വീണ്ടും അവർ ജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ. അപ്പൊ ഇതിന്റെയൊക്കെ അവസ്ഥ എന്താന്ന് വെച്ചാല്, അതിശക്തമായിട്ട് നിയമ സംവിധാനം ഇടപെട്ടില്ലെങ്കിൽ വളരെ വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗവർണർ ഇടപെട്ടു എന്ന് കണ്ടാൽ ഉറപ്പിച്ചോളൂ എസ് എഫ് ഐ ജയിച്ചു. കാരണം ഗവർണറെ തോൽപ്പിക്കണമെന്ന് കരുതിയിരിക്കുന്നവരുണ്ട്. ഗവർണർ എന്തു പറഞ്ഞാലും പുറമേ കൈയടിച്ചിട്ട് അയാൾക്കിട്ട് പണി കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഗവർണർ ഇത് അന്വേഷിച്ചിരുന്നു എവിടെ എത്താൻ പോകുന്നില്ല, അത് എന്റെ വ്യക്തിയുടെ നിരീക്ഷണമാണ്. ഈ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഈ സർക്കാരിനെതിരെ ഗവർണർ നടത്തിയ പോരാട്ടത്തിന് എന്താണ് അവസാനം ഉണ്ടായത്? ഗവർണർ ഒറ്റയ്ക്ക് മഴയത്ത് നിന്ന പോലെ ആയില്ലേ? അതേ അവസ്ഥയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഇതൊന്നും നടക്കില്ല, നാളെ വേറൊരു വിഷയം വരുമ്പോൾ നമ്മളെല്ലാം അതിലേക്ക് തിരിയും. പക്ഷേ ഈ ഒരു ദിവസം നമുക്ക് പറയാനുള്ള കാര്യം പറയാമല്ലോ, ഈ ഒരു ദിവസം ജനൻ ടി വി ചർച്ചയ്ക്ക് എടുത്തതിൽ വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. കാരണം ഇവിടെ എല്ലാ ക്യാമ്പസിലും ഇടിമുറികളുണ്ട്. അത് തന്നെയാണ് സിദ്ധാർത്ഥിന് സംഭവിച്ചത്. സിദ്ധാർത്ഥിനെ ഇടിമുറിയിലാക്കിയിട്ട് ഇടിച്ച് പരുവെടുത്ത് എന്നിട്ട് സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ട്, അതായത് കഴുത്തിൽ കയറ് മുറുക്കിക്കൊന്നതായിരിക്കാനാണ് വലിയ സാധ്യതയുള്ളത്. അത് ചെയ്യാൻ മാത്രമുള്ള ധൈര്യം എവിടെ നിന്ന് വരുന്നു? ആൾക്കൂട്ട വിചാരണ നടത്തി താലിബാൻ കോടതികൾ പോലെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്നതിന് ആര് നിർബാധം സൗകര്യമൊരുക്കി കൊടുക്കുന്നു? പോലീസ് എവിടെ? ഈ ഞാൻ ചോദിക്കുന്നത്, ഈ നൂറുകണക്കിന് കുട്ടികൾ ആരും പോലും ഫോൺ എടുത്തിട്ടൊന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരാൻ തയ്യാറാവാത്തത് താലിബാനോട് അഫ്ഗാനിസ്ഥാനിലെ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്കുള്ള പേടിയാണ്. ഇവിടെ ഒരു മെഡിക്കൽ കോളേജിലെ വിദ്യാസമ്പന്നരായ കുട്ടികൾക്ക് എസ് എഫ് ഐയോടെന്ന് പറഞ്ഞാൽ താലിബാനേക്കാൾ അപകടമാണ് കമ്മ്യൂണിസം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യെസ്, താങ്കൾ അവസാനം പറഞ്ഞത് 100% ശരിയാണ്. ഒരു കാരണവശാലും അത് ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഈ പി എഫ് ഐയെ മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ, പക്ഷേ എസ് എഫ് ഐ ഇപ്പോഴും കേരളത്തിലെ ക്യാമ്പസുകളിൽ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പ്രസ്ഥാനമായി അവർ പ്രവർത്തിക്കുന്നു. അതിനൊരു അറുതി ഉണ്ടാക്കിയേ മതിയാവൂ. ശ്യാമ, കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും ഈ ബ്ലഡി ക്രിമിനൽസിനെ അടിച്ച് പുറത്താക്കി ശുദ്ധികലശം നടത്തേണ്ട സമയം അതിക്രമിച്ചില്ലേ? ഇപ്പം ശ്യാമ നേരത്തെ പറഞ്ഞു എസ് എഫ് ഐ വിമുക്ത ക്യാമ്പസ്, പക്ഷേ ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നില്ലേ, ഭയപ്പെടുത്തി കൂടെ നിർത്തുക എന്നൊരു തന്ത്രമാണ് അവർ പയറ്റുന്നത്. എല്ലാ ക്യാമ്പസുകളിലും അതാണ്. അപ്പോൾ അങ്ങനെ ഒരു 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 ക്യാമ്പയിൻ അത് ഇനി താമസിപ്പിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ല, നമ്മൾ ഈ ഫാസിസ്റ്റുകളോട് അല്ലെങ്കിൽ ഈ ദുഷ്ടശക്തികളോടൊക്കെ നമുക്ക് പോരാടുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തേണ്ടി വരും. ഇപ്പം നോക്കൂ, കേരളത്തിൽ
കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കിയിട്ടുള്ള കൊലപാതകം ചെയ്തിട്ടുള്ളത് വിവിധ സംഘപ്രസ്ഥാനങ്ങളിലെ 300-ലധികം ആളുകളെയാണ്. ഈ അത് ജീവൻ നഷ്ടപ്പെട്ടതാണ്. ജീവിതം നഷ്ടപ്പെട്ടതാണെങ്കിൽ അതിന് നമ്മുടെ കയ്യിൽ കണക്കില്ല. അപ്പൊ അത്രയധികം ആളുകള് ഇവരുടെ ഒരു ഫാസിസത്തിനെതിരെ പോരാടിക്കൊണ്ട് ജീവൻ കൊടുത്തിട്ടുണ്ട്, ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിയൊക്കെ വരെ പറഞ്ഞിട്ടുണ്ട്, ക്യാമ്പസുകളിൽ നമ്മളൊക്കെ അതിന്റെ നേരിട്ട് കണ്ടിട്ടുള്ളതുമാണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ഹോസ്റ്റൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ കാല് തല്ലി ഓടിക്കും എന്ന് പറഞ്ഞ അപ്പോ അങ്ങനെ അങ്ങനെ നേതാക്കന്മാരുണ്ട്. അപ്പോ അവരോടൊക്കെ ആ സമയത്ത് നമ്മൾ പറയേണ്ട രീതിയിൽ പറഞ്ഞ് അങ്ങനെ തന്നെയാണ് പോരാടി വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം ആയിട്ടുള്ള പ്രോസസ് ആണ്. ഇപ്പൊ 2017 ഞാൻ ABP സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നത്. നമ്മള് ചലോ കേരള എന്ന് പറഞ്ഞിട്ട് അഭിമാനമാണ് കേരളം, ഭീകരവും ദേശവിരുദ്ധവുമാണ് മാർക്സിസം എന്ന് പറഞ്ഞിട്ട് വലിയൊരു 100,000 പേരുടെ ഒരു വലിയൊരു സമരം തിരുവനന്തപുരത്ത് നമ്മൾ നടത്തുകയുണ്ടായി. അപ്പൊ അതിനുശേഷവും അതിന് തൊട്ടും അന്നത്തെ BJP കുമ്മനം രാജേട്ടൻ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വലിയൊരു ജാഥ കാസർഗോഡ് മുതല് തിരുവനന്തപുരം വരെ നടത്തുന്നുണ്ട്. അപ്പൊ നിരന്തരമായിട്ടുള്ള പോരാട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഉള്ളത്. പക്ഷെ അതിന് ഇനിയും നമുക്ക് മുമ്പോട്ട് പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ അതിനകത്ത് ഇവരുടെ ചില ഇവര് ഇപ്പൊ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരെ നമുക്ക് സാധാരണ മറ്റ് പ്രശ്നങ്ങൾ നേരിടുന്ന പോലെ നേരിടുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടല്ല, കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ പോകേണ്ടതായിട്ട്. ഇപ്പൊ അവരുടെ ഒരു ക്യാമ്പയിൻ തന്നെ എടുത്തിട്ട് മൾട്ടി ഡയമെൻഷൻ ആയിട്ടാണ് ഇവരുടെ ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവര് കേവലമായിട്ടുള്ള ഈ കായികമായിട്ടുള്ള അക്രമം മാത്രമല്ല നടത്തുന്നത്. ഒന്ന് ഇവരുടെ ക്യാമ്പയിൻ ഒന്ന് എടുത്തു നോക്കുക. ഇവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഫാസിസം എന്നുള്ളതാണ്. സത്യത്തില് ഇന്ത്യ ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലോട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫാസിസം കാണിക്കുന്ന ആരാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് പശ്ചിമബംഗാളാണ്. അതിന്റെ കാരണം എന്താണ്? കേരളത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായിട്ടുള്ളത്. അത് ഇതിനു മുമ്പുണ്ടായിരുന്നത് പശ്ചിമബംഗാളിലാണ്. അപ്പൊ എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലുണ്ടോ ആ സംസ്ഥാനങ്ങളിലൊക്കെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൂടുതലാണ്. ഒന്നതാണ് അവർ കായികമായിട്ട് നേരിടുന്നത്. രണ്ട്, ഇവര് വലിയ ക്യാമ്പയിനുകൾ നടത്തുന്നു. ഫാസിസം എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമ്പയിനുകൾ നടത്തുന്നു, മറ്റുള്ളവർക്ക് ഇത് നടത്തുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതും ഇത് ഇവര് തന്നെയാണ്. അതായത് ഈ മണിച്ചിത്രത്താഴ് സിനിമയില് ഈ നാഗവല്ലി സ്വയം അവര് മനോരോഗി ആയിട്ട് കൂടി അവർ മറ്റൊരാളിൽ അവരുടെ രോഗം ആരോപിക്കുകയായിരുന്നു. അതിലവർ വലിയ രീതിയിൽ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതേ പ്രവർത്തനമാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശേഷിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തിലൊരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇവരുടെ കയ്യിലുള്ളത്. അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ നേരിടണമെങ്കിലും അതിനെ ഇല്ലാതാക്കണമെങ്കിലും ലോങ് ടേം തന്നെ നമുക്ക് നേടി വരും. അത് കേരളത്തിലെ ക്യാമ്പസുകളിലും അതിനും ഇപ്പൊ കേരളത്തിൽ നോക്കൂ, കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തിനെതിരെ വലിയ ഒരു അവരുടെ മനസ്സിലൊരു മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ കലാലയങ്ങളിൽ XFIക്കെതിരെ വലിയൊരു ഒരു മനസ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ഇവരുടെ ഈ താലിബാനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഇവരുടെ ഈ ക്രൂരമായിട്ടുള്ള കായികപരമായിട്ടുള്ള നിലപാടുകൾ അതിനെ ജനാധിപത്യപരമായിട്ട് രീതിയിൽ നേരിടുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു കാലതാമസം മാത്രമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, ലോകത്തെമ്പാടും കമ്മ്യൂണിസം തകർന്നടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും അതോടൊപ്പം ത്രിപുരയിലുമൊക്കെ അവർക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാത്ത ആളുകൾ ഉള്ള തരത്തിലുള്ള ആ പാർട്ടി വീണ് പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, വരും ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൽ ഒരിക്കലും ഒരു ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന, ഇത്രമാത്രം ദ്രോഹിക്കുന്നില്ല, തല്ലിക്കൊല്ലുന്ന, മോബിലിഞ്ചിങ് നടത്തുന്ന, ആശയപരമായിട്ട് പല രീതിയിൽ ഇല്ലാതാക്കുന്ന ഇങ്ങനൊരു പ്രസ്ഥാനത്തിന് അധികകാലം മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ബംഗാളിൽ സംഭവിച്ചത് എന്താണോ, ത്രിപുരയിൽ സംഭവിച്ചത് എന്താണോ, അത് കേരളത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ ഈ SFIയുടെ അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ അക്രമ സ്വഭാവത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം പഠിച്ചു. ഇപ്പൊ പശ്ചിമബംഗാളിൽ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സ്ത്രീകളുടെ സന്ദേശ്ഖാലി പ്രദേശത്ത് വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് കുറ്റാരോപിതനായിട്ടുള്ള 100 വരുന്ന സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്ഥലം തട്ടി എടുത്തിട്ടുള്ള ഈ ഷാജഹാൻ ഖാൻ, അയാള് പഴയ DYFI SFI പ്രവർത്തകനാണെന്നാണ് മനസ്സിലായത്. അപ്പോ ഇത് ഈ ആശയം കയ്യേറുന്ന എല്ലാ ആളുകളുടെയും രക്തത്തിൽ ഈ ഒരു അക്രമ സ്വഭാവം അലിഞ്ഞു ചേരുകയാണ്. അതിന്റെ ഏറ്റവും ഉദാഹരണമല്ലേ തുടക്കത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച രീതിയിൽ ഇവർ ഇവരുടെ നേതാക്കന്മാരെ ആക്കുന്നതാരാ, ഇവരുടെ പാർട്ടി സെക്രട്ടറി ആക്കണം. ആരെയാക്കും? കേരളത്തിൽ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ പ്രതിയെയാണ് ഇവരുടെ പാർട്ടി സെക്രട്ടറി ആക്കുന്നത്. ഇവരാരെ മുഖ്യമന്ത്രിയാക്കും?
അതുപോലെ നിരവധി ആയിട്ടുള്ള കേസുകൾ കുറ്റാരോപിതനായിട്ടുള്ള ആളെ ഇവർ മുഖ്യമന്ത്രിയാക്കും. ഇവരുടെ കുട്ടി സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയായിട്ട് ഇവരെ ആരെയാക്കും? 40 കൂടുതൽ ക്രിമിനൽ കേസുകളുള്ള, അതല്ലെങ്കിൽ സഹപാഠിയോട് കുറച്ചും പേർക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പൊതു ചർച്ചയിൽ പറയാൻ പറ്റാത്ത രീതിയിൽ സഹപ്രവർത്തകയോട്, അതും അവരുടെ സ്വന്തം CPI SF തന്നെ പ്രവർത്തകയാണ്. അപ്പോ ഇങ്ങനെയുള്ള ആളുകളാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത്. കൊടും ക്രിമിനലുകളെ, ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെയൊക്കെയാണ് ഇവർ തെരഞ്ഞെടുക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ഒരു ആശയത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്, അത് അരാജകത്വം തന്നെയാണ്. അവർക്കൊരിക്കലും ഒരു സമന്വയത്തിന്റെ പാതയിൽ കൂടി ഒന്നും പോകാൻ അവർക്ക് അറിയില്ല. അവരുടെ ആശയം അതിന് പറയുന്നുമില്ല, പ്രേരിപ്പിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ഫാസിസ്റ്റ് ദുഷ്ടശക്തിയാണ് നമ്മൾ എതിരിടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വരും നാളുകളിൽ ഇവർ തകർന്നടിയുക തന്നെ ചെയ്യും. ലോകത്തിൽ ഒരു ശക്തിക്കും ഇത്തരത്തിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന, ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്ന ഈ ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഈ ഫാസിസ്റ്റ് പാർട്ടിയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവര് അവസാനത്തെ ഒരു ആളിക്കത്തിൽ മാത്രമാണ് ഇവിടെ കാണുന്നത്. ബംഗാളിൽ സംഭവിച്ചത്, ത്രിപുരയിൽ സംഭവിച്ചത്, ലോകത്തിന്റെ മറ്റിടങ്ങളിലെല്ലാം സംഭവിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതിലോട്ടുള്ള പോക്കാണ് അവർ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. എം കെ ഹരിദാസ് ഇല്ല. ഓക്കെ, ഡോക്ടർ ജയരാജ്, PFIയുടെ അഭാവം ഈ അഭിനവ താലിബാനികൾ നികത്തുന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവോ? ആ, സത്യമാണ് പറഞ്ഞത്. ഈ PFI ഇല്ല, നിരോധനം വന്നിട്ടുണ്ടെങ്കിലും PFI എല്ലാ സംഘടനകളിലും നുഴഞ്ഞു കയറുന്നുണ്ട്. PFI എന്ന് പറയുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും യുവജന സംഘടനകളിലും നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഇപ്പോൾ PFIയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ എതിർ സൈഡ് നിൽക്കുന്ന RSSനെ കുറിച്ചും നമ്മൾ പറയാതിരിക്കുക വയ്യ. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ചില റോസ് എന്ന് പറഞ്ഞത് വില്യം ഷേക്സ്പിയറാണ്. ഇന്തിഫാദ എന്നുള്ള ഒരു പേർഷ്യൻ വാക്കിനോട്, അല്ല അറബിക് വാക്കിനോട് എന്തിനാണ് ഇത്ര ഭയം? അപ്രൈസിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജൂതന്മാരെ കൊണ്ടെടുക്കാനാണെന്നുള്ള വ്യാഖ്യാനം കൊടുത്താൽ പിന്നെ എന്താണ്? ആത്മനിർഭർ നടണോ യുവജനോത്സവത്തിന്? റിലയൻസ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അംബാനിക്ക് കൊടപിടിക്കുന്നതാണോ അതിൻ്റെ അർത്ഥം? അപ്പൊ നമ്മളൊരു വാക്കിന് പലതരം വ്യാഖ്യാനങ്ങൾ പരസ്യമായിട്ട് പൊതുവേദികളിൽ ഇങ്ങനെ പറയുന്നതാണ് ഈ വിദ്യാർത്ഥികൾക്കൊക്കെ പ്രചോദനമാവുന്നത്. ഇൻതിഫാദ അതല്ലാതെ എത്ര എത്ര നല്ല വാക്കുകളുണ്ട് സർ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ന്യായം തന്നെയാണ്. നമ്മള് സംസ്കൃതം = ഭാരതീയം, ബാക്കിയെല്ലാം അപരം എന്നൊക്കെയുള്ള എൻ്റെ ആകാശത്ത്, എൻ്റെ അയ്യത്ത് മാത്രമല്ലല്ലോ, എല്ലാം എൻ്റെ പറമ്പിൽ മാത്രമല്ലല്ലോ ചന്ദ്രനുള്ളത്, ബാക്കിയുള്ളവൻ്റെ പറമ്പിലും ചന്ദ്രനുണ്ടല്ലോ. എല്ലാ ഫാസിസവും സ്റ്റാർട്ട് ചെയ്യുന്നത് കടുത്ത ദേശീയതയിൽ നിന്നാണ് നമുക്ക് കാണിച്ചു തന്നത്. മുസോളിനിയൊന്നുമല്ല, ഹിറ്റ്ലർ തന്നെയാണ് ആദ്യമായിട്ട് ദേശീയ പാർട്ടി ഉണ്ടാക്കുന്നതും. അപ്പോൾ അതൊക്കെ വേറൊരു ഡിബേറ്റിനുള്ള വിഷയമാണ്. അതുപോലുള്ള അതിനു മുമ്പ് സംസാരിച്ച ആള് താലിപൊട്ടിച്ചെറിയൽ സമരത്തെക്കുറിച്ചും ആർത്തവ സമരം എന്നൊക്കെ അങ്ങ് വിശേഷിപ്പിച്ചല്ലോ. റിനൈസൻസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ പുനർജന്മം എന്നാണെങ്കിലും നവോത്ഥാനം എന്നാണ് കേരളത്തിൽ അതിന് പദം കൊടുത്തിരിക്കുന്നത്. അത് യൂറോപ്യൻ റിനൈസൻസ് ശേഷം ബംഗാളിൽ അതിൻ്റെ റിനൈസൻസ് മൂവ്മെൻറ്റ് ഉണ്ടാവുകയും കേരളത്തിലും തമിഴ്നാട്ടിലും അത്തരം പെരിയാർ രാമസ്വാമി നായക്കർ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആ മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോഴാണ് വലിയ വലിയ സമരങ്ങൾ ഇവിടെ ഉണ്ടായത്. അത് മാറുമറയ്ക്കൽ സമരം മുതൽ, അച്ചിപ്പുടവ സമരം മുതൽ, കട്ടിൽ സമരം മുതൽ, മൂക്കൂത്തി സമരം മുതൽ ഒരുപാട് സമരങ്ങളുടെ, പോരാട്ട സമരങ്ങളുടെ ചരിത്രം പേരുന്നൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതിനെയൊക്കെ യാഥാസ്ഥിതികത്തിൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്ട്രീംലി റൈറ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് ഒരു മാറ്റവും വേണ്ട, ഈ സ്റ്റാറ്റസ് ക്വോ തന്നെ തുടർന്നാൽ മതി എന്നൊക്കെ പറയുന്ന ചിന്താഗതി പഴയതാണ്. അത് ചവറ്റുകുട്ടയിൽ അറിയേണ്ടതാണ്, അതിനെ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ കുഴിച്ചു മൂടേണ്ടതാണ്. ഗുരു ഇതെന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഗുരുദേവനെ പോലുള്ള, അയ്യങ്കാളിയെ പോലുള്ള മഹാത്മാർ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ റെനൈസൻസിനെ ഇവിടുത്തെ ഈ SFIക്കാർ നടത്തിയിട്ടുള്ള ഈ പേക്കൂത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഇദ്ദേഹത്തെ എനിക്കറിയില്ല എന്ത് ലോജിക്ക് വെച്ചിട്ട് ഈ കേൾക്കുന്നവരെല്ലാം ഇടതുപക്ഷക്കാരാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയ പശ്ചാത്തലത്തിൽ നിങ്ങൾ കുറെ കൂടി സെൻസിറ്റീവ് ആയി സംസാരിക്കുന്നതാണ് ഞാൻ കരുതിയത്.
ആർക്കവ സമരം എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. അത് പ്രതികരിക്കേണ്ടി വന്നത് പ്രതികരിപ്പിച്ചതാണ്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് ചർച്ചയ്ക്ക് എടുക്കേണ്ട കാര്യമല്ല. പറഞ്ഞു പറഞ്ഞ് കാട് കയറി പോയി വ്യത്യാസമുണ്ട്. എങ്കിൽ സംസാരിക്കൂ, വെറുതെ പറയരുത്. ഒരു ഒരു കാര്യം കമ്പയർ ചെയ്യുമ്പോ അതിന് അർത്ഥം ഉണ്ടാവണം. സമരമൊക്കെ നവോത്ഥാനം പറഞ്ഞ ആൾക്കാർ കളിയാക്കിച്ചിരിക്കില്ല സാർ. നവോത്ഥാനത്തെ കുറിച്ച് നിങ്ങൾ താങ്കളുടെ അധ്യാപകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു അധ്യാപകൻ നവോത്ഥാനത്തിന്റെ നവോത്ഥാനം എന്നാണ് താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വളരെ ദുഃഖത്തോടെ പറയട്ടെ, താങ്കൾക്ക് നവോത്ഥാനം അറിയില്ല, മഹാത്മാ അയ്യങ്കാളി അറിയില്ല, ഗുരുദേവനെ താങ്കൾക്ക് അറിയില്ല. കേരളത്തിന് സുഭാഷ് സാർ, 18 നടന്നതാണ് ഈ ആൾക്കൂട്ട വിചാരണയും കൊലപാതകവും ഒക്കെ. പോലീസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് 25 ഒരാഴ്ചക്ക് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും. അല്ലാതെ നേരത്തെ അവിടെ നമ്മുടെ ഡീന്, യൂണിവേഴ്സിറ്റിയിലെ ഡീന് ഒരു അഭിപ്രായം പറഞ്ഞു. കാരണം ഈ മരിച്ച വ്യക്തി അദ്ദേഹത്തിനെ പീഡിപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ റാഗ് ചെയ്ത സമയത്ത് പരാതി കൊടുത്തില്ല എന്ന്. ആ നിയമത്തിൽ പറയുന്നത് ആ പീഡിപ്പിക്കപ്പെട്ട ആളിന് കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു അധ്യാപകന് കൊടുക്കുക എന്നാണ്. ഇയാൾ അവിടുത്തെ അധ്യാപകനല്ലേ? ഇയാൾ ഈ മണ്ടത്തരമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ഡീനെന്നല്ലേ എന്താ പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഈ കാര്യം. ഡീനെന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും ഉത്തരവാദിത്തം. സ്റ്റുഡൻസിന്റെ ഡീനാണ്. സ്റ്റുഡൻസിന്റെ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളും അക്കാഡമിക് കാര്യങ്ങളും നോക്കുന്ന സാധനത്തിന്റെ പേരാണ് ഇഡി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് പിന്നെ എന്താണോ പണി? അദ്ദേഹം ഇപ്പൊ ആര് വിവരക്കേടൊക്കെ പറഞ്ഞ് എന്താണ് നമ്മൾ അതിനെ പറ്റി പറയാനുള്ളത്? അപഹാസ്യം എന്നല്ലാണ്ട് എന്തു പറയാൻ? അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഇവർക്ക് ആർക്ക് വേണേലും പരാതി സ്വീകരിക്കാം. ആ പോലീസിൽ സീരിയസ് ആയിട്ടുള്ളത് പോലീസിന് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പുറമേ ആരെങ്കിലും പോലീസിന് കൊടുക്കാം. അതിനി അങ്ങനെ ആരും കൊടുത്തില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഇതേമാതിരി ചെറിയ കാര്യങ്ങൾക്കൊക്കെ റാഗ് ചെയ്തു എന്ന് പറഞ്ഞ് പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം അതിൻ്റെ റാഗിങ് കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി അന്വേഷിച്ചതിന് ശേഷം അതിന് റിപ്പോർട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ പോലീസിലേക്ക് ആ സ്ഥാപനത്തിൻ്റെ മേധാവി റിപ്പോർട്ട് നൽകുക. അതല്ലെങ്കിൽ അവിടുത്തെ ഇൻറ്റേണലായിട്ട് ക്രിമിനൽ കേസുകളൊന്നുമില്ല, ഇൻറ്റേണലായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റിയ മറ്റ് ചെറിയ കാര്യങ്ങളാണെങ്കിൽ അവർക്ക് അത് ഡീൽ ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് ആ നിയമപ്രകാരമുള്ളത്. അതുകൊണ്ട് അതിന് ന്യായീകരണമെന്ന് പറഞ്ഞ കാര്യമില്ല. എന്തായാലും ശരി, 14 ശേഷം സംഭവം നടന്നു, 16 സംഭവം നടന്നതിന് ശേഷം ആ ഇത്രയും സീരിയസ് ആയിട്ടുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് പോലീസിന് റിപ്പോർട്ട് ചെയ്യാമല്ലോ. അതിനൊരു അന്വേഷണം നടത്തണമെന്ന് ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. മറ്റ് സാധാരണഗതിയിലുള്ള റാഗിങ് കേസ് സംബന്ധിച്ച് വരികയാണെങ്കിൽ ഇത്ര സീരിയസ് അല്ലാത്ത കേസ് വരുന്നതിനാണ് ഈ അന്വേഷണത്തിനെ സംബന്ധിച്ച് ഒരാഴ്ച സമയം ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇവർ വീഴ്ച വരുത്തിയതിനെ കൊണ്ട് ഇവരെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള അവരുടെ നോട്ടീസിൽ വരേണ്ടതാണ്, അവരുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് ഡീൻ എന്ന് പറഞ്ഞും പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയണം. പിന്നെ അതുപോലെ ഹോസ്റ്റൽ വാർഡൻ എന്ന് പറയുന്നത് എന്തായാലും ഒരു അധ്യാപകനായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എംപ്ലോയി ആയിരിക്കും. ആ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ റാഗിക്ക് അനുകൂലമായിട്ട നിലപാട് ഏതെങ്കിലും രീതിയിൽ ഈ റാഗ് ചെയ്ത ആളുകളെ സഹായിക്കാനുള്ള നിലപാട് ചിന്തിച്ച് അവർ സ്വാഭാവികമായിട്ട് അതിനകത്ത് പ്രതിയാണ്. നിയമം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇവരൊക്കെ കയറിയിട്ട് എവിടെയെങ്കിലും കയറി ഇരുന്നിട്ട് ഇതേമാതിരി വിവരക്കേടൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുമാതിരി ഇത് ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ആ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് ഇവരുടെ ഭാഗത്തെ വീഴ്ചയാണ്. അതനുസരിച്ച് നടപടി അവരുടെ പേരത്ത് സ്വീകരിക്കാം. ഇതിനകത്ത് തെളിവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടികൾ അത് ഈ മൊബൈൽ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആ അവരെയൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ശരി, ഏതായാലും നമുക്കറിയാമല്ലോ എന്ത് ചെന്ന് കഴിഞ്ഞാലും ഒരു നായനെ വണ്ടി ഇടിച്ചു കഴിഞ്ഞാലും അപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് നമ്മുടെ സ്വഭാവമൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾ മരിക്കാൻ കിടന്നാലും വീഡിയോ എടുക്കുക, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ താല്പര്യം. പ്രത്യേകിച്ച് കോളേജിൻ്റെ ഒക്കെ അവസരം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായി എടുത്തിരിക്കും കുട്ടികൾ. ഈ 100, 130 അല്ലെങ്കിൽ 150 കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും അതിനകത്ത് 50 കുട്ടികളെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അന്വേഷിച്ചാൽ പോലീസിന് കിട്ടും. അന്വേഷിക്കണം, അത് കിട്ടണമെന്നുള്ള രീതി താല്പര്യത്തോടു കൂടിയിട്ട് ഉള്ള അന്വേഷണമായിരിക്കും നടക്കേണ്ടത്. അതല്ലാണ്ട് സഹായിക്കുന്ന പ്രതികളെ സഹായിക്കുന്ന രീതിയിലുള്ള മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ആ സംവിധാനത്തിലൂടെ നമുക്ക് ശരിയായ രീതിയിൽ ഇതിന് കിട്ടില്ല. എന്തായാലും ശരി, ഇതിനകത്ത് കോളേജ് അധികാരികളുടെ, ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരുടെ, ഈ റാഗിങ് കമ്മിറ്റിയിലുള്ള ആളുകളുടെ ഒക്കെ വീഴ്ച വന്നിട്ടുണ്ട്. ആ കോളേജ് പ്രിൻസിപ്പൾ
പ്രിൻസിപ്പലെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉത്തരവാദിത്വമൊന്നും ഒഴിയാൻ പറ്റില്ല. ഇവരെയൊക്കെ ശരിയായ രീതിയിൽ അന്വേഷിച്ച് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. അവരെ സംബന്ധിച്ചൊക്കെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. നിയമ നടപടികൾക്ക് അനുസരിച്ച് അവരുടെ പേരിൽ ചാർജ് നൽകുന്നതിന് സാധിക്കുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഇതിനകത്തുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് തീരുമാനിക്കേണ്ടതെങ്കിലും എൻ്റെ അഭിപ്രായം അതാണ്. ഓക്കെ, വിദ്യാസാഗർ, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ആൾക്കൂട്ട വിചാരണ കൊലപാതകം ഇനി കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടുമോ? SFI അതും ഒരു ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ കാട്ടറവി മുതൽ ഡോക്ടറായിരുന്ന ജാക്കിർ നായിക്ക് വരെ ഒരേപോലെ എപ്രകാരം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വേണ്ടി ബാറ്റ് ചെയ്തുവോ, അതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത അന്തംകമ്മി മുതൽ ഡോക്ടറേറ്റ് ഉള്ള അന്തംകമ്മി വരെ ഒരേ രീതിയിൽ എന്ത് വൃത്തികേടിനെയും പാർട്ടിക്കാർ ചെയ്യുന്നതിനെ നവോത്ഥാനം എന്ന് വിളിക്കുമെന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കുറച്ച് മുമ്പേ സംസാരിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇവരെ നമ്മൾ പറയില്ലേ മലം കഴുകി നന്നാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തലയ്ക്കകത്ത് അവൻ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരവും നവോത്ഥാനമാണ്. കുളിക്കടവിൽ ക്യാമറ വെക്കുന്നത് മുതൽ ഈ പറഞ്ഞ ആളുകളെ അടിച്ചു ഇടിച്ചും തൊഴിച്ചും കൊന്ന് കെട്ടിത്തൂക്കുന്ന വരെ നവോത്ഥാന. നാരായണ ഗുരു, കുമാരഗുരു ഇതൊക്കെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരായിരുന്നു ആയുമര പറയുന്നു. ഇത്രയ്ക്ക് സ്വന്തം പാർട്ടിയുടെ തെമ്മാടിക്കൂട്ടങ്ങളെ അടക്കാൻ കഴിയാത്ത, അവർ ചെയ്യുന്ന എല്ലാം നൃശംസതയും ന്യായീകരിക്കുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിജീവികൾ തന്നെയാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇല്ലാതാവാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം. അപ്പൊ ഇവരടക്കം ഈ ഡീനടക്കമുള്ള ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യണം. കൊലപാതക കുറ്റമാണ്, കേസെടുക്കണം, പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം, ഇനി ഇത് ആവർത്തിക്കാതിരിക്കണം. മറ്റു യുവജന സംഘടനകളും SFIയുടെ ഈ തേർവാഴ്ചയെ നിയന്ത്രിക്കേണ്ടതാണ്. ചില ക്യാമ്പസുകളിലൊക്കെ മടപ്പള്ളി, എനിക്കറിയാം മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് നമ്മുടെ വടകര മടപ്പള്ളി കോളേജിലൊക്കെ ഒരു കാലത്ത് ABVPയുടെ യൂണിറ്റ് ഇടാൻ പോയ ചെറുപ്പക്കാരന്റെ കണ്ണ് പിന്നെ ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച അവസരം വരെ ഉണ്ടായിരുന്നു. മറ്റു പാർട്ടികൾ ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കാൻ പാടില്ല, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇവർ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ വരാൻ പാടില്ല. 100% അസഹിഷ്ണുതയും 150% വിവരക്കേടും അത്രയ്ക്കും തെമ്മാടിത്തരവും ഒന്നിച്ചു ചേർന്നതാണ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനം. ഇതൊക്കെ നവോത്ഥാനാണെന്ന് പറഞ്ഞിട്ടുണ്ടാക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ പർദ്ദയിൽ മൂടിയിട്ട് ഈ പിന്നെ കറുത്ത ചാക്ക് പോലെ നടക്കുന്ന സ്ത്രീകൾക്ക് നവോത്ഥാനം വേണ്ടേ? ഇവിടെ ഈ മുത്തലാക്ക് നിർത്തലാക്കിയപ്പോ അത് മോദി ചെയ്ത നവോത്ഥാനം എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? കാക്കമാരുടെ കയ്യിൽ തല്ല് കിട്ടും, കഴുത്തിനോട് തല ഉണ്ടാവില്ല, ആ പേടി കൊണ്ട് ഇസ്ലാമിനെ നന്നാക്കാൻ നടക്കുന്നില്ല. നവോത്ഥാനം മുഴുവൻ ഹിന്ദുവിന്റെ ചെലവിലാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഈ നരാധമന്മാരെ ഇനിയും ഭരണത്തിൽ തിരിച്ചു കൊണ്ടുവരാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് കേരളത്തിന് മുമ്പിൽ എവിടെ ഒരു പോംവഴി. യെസ്, എന്തായാലും ആസൂത്രിതമാണ് ഈ ആൾക്കൂട്ട കൊലപാതകം. ഈ താലിബാനികളെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കും വിധമാവട്ടെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രവർത്തനം. അതുണ്ടാവും എന്ന് തന്നെയാണ് എന്നെപ്പോലുള്ളവ പ്രതീക്ഷിക്കുന്നത്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.